ഈ സിറ്റിയില് നിങ്ങടെ ബിരിയാണി കഴിഞ്ഞിട്ടുള്ളു ബാക്കി എല്ലാവരും. എന്നിട്ടും കട നഷ്ടത്തില്ല. എന്തോ ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണത്തില് നമ്മൾ ഒരു കുറവും വരുത്താറില്ല. അപ്പൊ ചെലവ് കൂടും. വിലയൊട്ടും കൂട്ടുകയില്ല. അതല്ല മോനെ, വില കൂട്ടാണ്ട് തന്നെ നമുക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വേറെ ചില ചെലവ് വരുമ്പോ അതിനും വഴി കാണണ്ടേ? ഉമ്മർഖാന്റെ മോന്റെ കോളേജ് ഫീസ്, അല്ലെങ്കിൽ ആബുദാത്താടെ മോടെ നിക്കാഹ് അല്ലേ. അങ്ങനെ നോക്കിയാ നിങ്ങള് നടത്തുന്ന ഇവിടെ ഉള്ളവരുടെ ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാനാ, അല്ലാണ്ട് ബിസിനസ് ആയിട്ടൊന്നുമല്ല. ഉപ്പുപ്പ എപ്പോഴും പറയാറില്ലേ, പഴയതുപോലെ എല്ലാം വിട്ട് ദൂരയാത്രയ്ക്ക് പോകണമെന്നും എല്ലാ ദർഗയിലും ചെന്ന് ദിക്കറി ചെല്ലണമെന്നൊക്കെ. ഹോട്ടൽ അടിക്കാണ്ട് അതിനൊക്കെ പറ്റുമോ? എനിക്ക് കഴിയുന്ന പോലെ ചെയ്യുന്നുണ്ട് മോനെ. ഏത് തോണി ഒറ്റയ്ക്ക് തോന്നിയാ തോന ദൂരം പോവില്ല. കൂടെ തുഴയാൻ ആളുണ്ടെങ്കിൽ അങ്ങനല്ല. നിങ്ങൾക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ലല്ലോ ഉപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെ തീർക്കുന്നതല്ലോ. കിസ്മത്ത് എന്നൊന്നുണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുന്നത്. നമ്മുടെ കിസ്മത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഉപ്പുപ്പ. എന്റെ ലൈഫിൽ എന്തായിണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ? അതിന് വേറെ ആർക്കെങ്കിലും പറ്റൂ? അങ്ങനാണ് ഈ നമ്മുടെ കൂടെ ഉണ്ടാവാറുന്നു. എന്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പൊ ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവൂല്ലേ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളവന്റെ പ്രശ്നങ്ങളോട്ടിരിക്കുമല്ലോ. കിസ്മത്താണ് മോനെ. ചിലപ്പോ തോന്നും ലണ്ടനൊക്കെ സ്വപ്നം കണ്ടതിൽ ഒരർത്ഥമില്ല. എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഏലക്ക കരാമ്പട്ട അല്ല, കരാമ്പട്ടയുടെ അല്ല അല്ലേ? അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം, പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. ഓരോ സുലൈമാനിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്നിരിക്കണം.